പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഫെബ്രുവരി മാസം 2-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കർത്താവ് കാത്തുപരിപാലിച്ചു. അനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചതിനായിട്ട് നമുക്ക് നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങി സമാധാനത്തോടെ ഉണർന്ന് ആരോഗ്യത്തോടായിരിക്കാൻ കർത്താവ് തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നിങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. പിതാവേ, പ്രിയപ്പെട്ട ദൈവങ്ങളെല്ലാവരും ഒരുമിച്ച് കർത്താവിന് നന്ദി പറഞ്ഞിട്ട്, കാരണം നമ്മളെ കർത്താവ് പരിപാലിക്കുമ്പോൾ നമ്മൾ കർത്താവിന് നന്ദി പറയണം. കർത്താവ് സൂക്ഷിക്കുന്നതിന് നന്ദി പറയണം. കാരണം സ്തുതിക്കുമ്പോൾ ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് മൗനമായിരിക്കാതെ നിറഞ്ഞ ഹൃദയത്തോടെ, ആനന്ദത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സങ്കീർത്തനങ്ങൾ 139:14 ഇങ്ങനെ പറയുന്നു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചത്? ഭയങ്കരവും അതിശയവുമായി നമ്മളെ സൃഷ്ടിച്ചിരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ആരാ ഇതൊക്കെ നിയന്ത്രിക്കുന്ന? രക്തയോട്ടം നിയന്ത്രിക്കുന്ന ആരാ? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ആരാ കൺട്രോൾ ചെയ്യുന്ന? എല്ലാം സ്വർഗത്തിലെ ദൈവം ഏറ്റവും ഭംഗിയായി സൃഷ്ടിച്ചു. അതിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഒരു സമയത്ത് എത്ര എത്ര ഇമ്പൾസുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്, എന്തെല്ലാം റെസ്പോൺസുകളാണ് ശരീരത്തിനകത്ത് സംഭവിക്കുന്നത്. ആമേൻ. ഇത്ര അത്ഭുതകരമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അതുകൊണ്ട് തിരുവചനം പറയുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നമ്മളെ സൃഷ്ടിച്ചതോർത്ത്, അതിശയകരമായി സൃഷ്ടിച്ചതോർത്ത് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. അതിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഈ പ്രവാദി കർത്താവിനോട് പറയാം, കർത്താവേ, നീ എന്നെ സൃഷ്ടിച്ചത് അതിശയകരമായിട്ട്, എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത് അത്ഭുതകരമായിട്ട്, ആമേൻ, എൻ്റെ ഹാർട്ട് ബീറ്റ് നടക്കുന്നത്, എൻ്റെ ഹാർട്ട് ആമേൻ ഇടിച്ചുകൊണ്ടിരിക്കുന്നത് അത്ഭുതകരമായിട്ട്, എൻ്റെ കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നത് അത്ഭുതകരമായിട്ട്, എൻ്റെ ഓരോ അവയവങ്ങളും ഫംഗ്ഷൻ ചെയ്യുന്നത് അത്ഭുതകരമായിട്ട്, എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അത്ഭുതകരമായിട്ട്, ഇത്രയും അതിശയകരമായി എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചതിനായിട്ട് ഞാൻ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും പണിമുടക്കാൻ അനുവദിക്കാതെ കർത്താവ് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. അങ്ങ് ഞങ്ങളെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ പകലും രാത്രിയിലും കാത്തുപരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കർത്താവേ. അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമേ കർത്താവേ. അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ കൃപ അവരുടെ കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം. വേണ്ടത് നന്മകൾ കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവ കൃപയാവരിക്കട്ടെ. അത്ഭുതം കർത്താവ് ചെയ്യുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, നീ എത്ര നല്ല ദൈവമാണ്, എത്ര വിശ്വസ്ത ദൈവമാണ്, എത്ര മാറാത്ത ദൈവമാണ്. അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട്, സ്നേഹത്തിനായിട്ട്, കൃപയ്ക്കായിട്ട് സ്തോത്രം. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ കർത്താവ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവേ, ആമേൻ, വയറ്റിനകത്ത് അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നെഞ്ചിനകത്ത് എരിച്ചിലിന ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടെല്ലാം ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ അസിഡിറ്റി പ്രോബ്ലംസും ഗ്യാസ്ട്രിക് പ്രോബ്ലംസും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം കൊടുത്തതിനായി, യേശുവിൻ നാമത്തിൽ കൊടുത്തതിനായി, അടിപ്പിടലുകളുടെ സൗഖ്യം കൊടുത്തതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് സൗഖ്യമാക്കിയതിനായിട്ട് ഈ പ്രവാദികാരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ശരി, നമ്മൾ ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാൻ പോവുക. ശ്രദ്ധയോടെ കേൾക്കണം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചു പോകാൻ നമുക്ക് പരിശുദ്ധാത്മാവ് അങ്ങനൊരു ഗൈഡൻസാണ് ഈ പ്രഭാതത്തിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ആമേൻ. 14-ാമത്തെ വാക്യം, റോമർ 12:14 ലേഖനങ്ങൾ ദൈവസഭയോടുള്ളതാണ്. ദൈവമക്കളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം, ദൈവമക്കൾക്ക് എന്തൊക്കെയുണ്ട്, ദൈവമക്കൾ ആരാണ്, ദൈവമക്കൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം, ദൈവമക്കളുടെ നിത്യത എങ്ങനെയാണ്, ഇതൊക്കെയാണ് ലേഖനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിച്ചു തുടങ്ങുകയാണ്. ഇവിടെ പറഞ്ഞു, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ ശപിക്കാതെ അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കുവിൻ. അപ്പം നമ്മൾ ഒന്നാമത് ഇന്ന് രാവിലെ പഠിക്കുന്നത്, നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവരെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ, നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ, നിങ്ങളെ സ്നേഹിക്കാത്തവരെ, നിങ്ങളെ പകയ്ക്കുന്നവരെ, നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നവരെ, നിങ്ങളുടെ ഭാവി നശിപ്പിക്കാൻ നോക്കുന്നവരെ, നിങ്ങളെ തന്നെ തകർത്ത് കളയാൻ നോക്കുന്നവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. കാരണം എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്. ലോകത്തിൽ ഒരു മനുഷ്യനും ഒന്നും നിങ്ങളെ ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ ദൈവമക്കളാണ്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ, നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും എഴുതിയതുകൊണ്ടോ, നിങ്ങളെ തള്ളിക്കളഞ്ഞതുകൊണ്ടോ, നിങ്ങളെ ചവിട്ടിക്കളഞ്ഞതുകൊണ്ടോ ഒന്നും നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കുണ്ട്. ആ പിതാവ് നമുക്കുള്ളത് കൊണ്ട് നമുക്കൊരു ദോഷവും വരികയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ അനുഗ്രഹിക്കുന്നവരാണ്. ക്രൂശിൽ കിടന്ന് യേശു പറഞ്ഞു, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഇവരോട് അങ്ങ് ക്ഷമിക്കണം. അതുപോലെ തന്നെ നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അവരെ ശപിക്കരുത്, അവർക്ക് ദോഷം വരാൻ പ്രാർത്ഥിക്കരുത്, അവർക്ക് ദോഷം വരണമെന്ന് ഉള്ളിൽ പോലും ചിന്തിക്കരുത്. ഇത് ഇന്ന് പ്രഭാതത്തിൽ എഴുതി വെച്ചോണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ സന്ദേശം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരെയും ഉപദ്രവിക്കുന്നവർ ആരൊക്കെയെങ്കിലും ഒക്കെ ഉണ്ട്. ഈ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആരെങ്കിലും നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ദോഷം സംഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വിഷമങ്ങൾ പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറഞ്ഞു, അവരെ അനുഗ്രഹിക്കുക. നിങ്ങളുടെ കരമുയർത്തി ആ വ്യക്തിയെ അനുഗ്രഹിക്കുക. അവരെ ശപിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുകയാണ്. അവൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. എങ്ങനെ അനുഗ്രഹിക്കണം? അവരെക്കുറിച്ച് ശപിക്കാതെ, അവർക്കെതിരെ ദോഷം പറയാതെ, അവർക്കെതിരെ ദോഷം ചിന്തിക്കാതെ, അവരെ ശപിക്കാതെ അനുഗ്രഹിക്കുവാൻ കർത്താവ് പറയുന്നു. അവൻ യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണം നടത്തിയപ്പോഴും പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുന്നവരായിരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കണം. ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരുണ്ടാകാം, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരുണ്ടാകാം, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളെ ഉപദ്രവിക്കുന്നവരുണ്ടാകാം, നിങ്ങളുടെ അയൽവാസികൾ ഉണ്ടാകാം, ആരുമായിക്കോട്ടെ, അവരെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവരായിരിക്കണം. കേട്ടോ, സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ കാര്യം. അടുത്തത്, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ നമുക്കെല്ലാം വളരെ എളുപ്പമുള്ള കാര്യം, ദുഃഖിക്കുന്നവരുടെ കൂടെ പോയി ദുഃഖിക്കാൻ പറ്റും. അമേൻ. അവർക്കൊരു ദുഃഖം വന്നപ്പോൾ നമ്മൾ പോയി അവരുടെ കൂടെ ഇരുന്ന് ദുഃഖിക്കുക. അവർക്ക് ഭാരമായി പോയല്ലോ, ദൈവമേ അവരെ സഹായിക്കണമെന്നൊക്കെ നമ്മൾ പോയി പ്രാർത്ഥിക്കും. ഒരാളുടെ മരിച്ച വീട്ടിലൊക്കെ പോയി കരയാനൊക്കെ നമുക്കൊക്കെ അറിയാം. അമേൻ. അത് ഇതിനൊക്കെ മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കും. ഒരാൾക്കൊരു നന്മ കിട്ടുമ്പോൾ ഹൃദയപൂർവ്വം സന്തോഷിക്കാൻ പഠിക്കണം. ആമേൻ. നിനക്ക് കിട്ടേണ്ട ഒരു നന്മ വേറൊരാൾക്ക് കിട്ടി, അല്ലെങ്കിൽ നീ ആഗ്രഹിച്ച ഒരു നന്മ മറ്റൊരാൾക്ക് കിട്ടുമ്പം നമ്മൾ ഹൃദയപൂർവ്വം സന്തോഷിക്കണം. അത് ഇച്ചിരി പ്രയാസമാണ്. കാരണം ജഡത്തിൽ അത് പ്രയാസമാണ്, ജഡീക മനുഷ്യനത് പ്രയാസമാണ്. പക്ഷേ ആത്മമനുഷ്യൻ, ആത്മാവ് നയിക്കുന്ന മനുഷ്യൻ അത് പ്രയാസമല്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുക. ഒരാളുടെ കൊച്ചിന് നല്ല മാർക്ക് കിട്ടുമ്പോൾ അതിലൊന്ന് സന്തോഷിച്ച്, ഒരാൾക്കൊരു പ്രൊമോഷൻ കിട്ടുമ്പോൾ അതിലൊന്ന് ഹൃദയപൂർവ്വം, പുറമെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പ്രൈസലോട് പറയുന്നതല്ല, ഹൃദയപൂർവ്വം സന്തോഷിക്കണം. എങ്ങനെ സന്തോഷിക്കണം? ഹൃദയത്തിനകത്ത് ആത്മാർത്ഥമായി ഒന്ന് കർത്താവ് ഹൃദയത്തിനകത്തോട്ട് നോക്കുമ്പോൾ, അവൻ അകത്ത് പല്ലുകടിയാണോ, അവനൊന്ന് നന്മ വന്നപ്പോൾ, അവനൊരു നല്ല വീട് വെച്ചപ്പോൾ, അവനൊരു നല്ല വണ്ടി മേടിച്ചപ്പോൾ, അവനൊരു നല്ല വസ്ത്രം ധരിച്ചപ്പോൾ, അവൻ്റെ കുഞ്ഞിനൊരു ഉയർന്ന പൊസിഷൻ കിട്ടിയപ്പോൾ, അവന് ഒരു നല്ല ഉയർച്ച വന്നപ്പോൾ, നിൻ്റെ അകമാണ് കർത്താവ് നോക്കുന്നത്. അപ്പം ഈ ഒരു വണ്ടി, ഒരു പുതിയ വണ്ടി മേടിച്ച വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ വീട് മേടിച്ച വ്യക്തിക്ക്, അല്ലെങ്കിൽ പുതിയ ഒരു ഉയർച്ച വന്ന വ്യക്തിയുടെ ഉള്ളത്തിൽ എന്തൊരു സന്തോഷമാണ്. ദേവദൂതൻ നമ്മളോട് പറഞ്ഞു, അതേ സന്തോഷം നമ്മുടെ ഉള്ളത്തിലും വേണം. അത് മനുഷ്യന് ഇച്ചിരി പ്രയാസമാണ്. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറമേയുള്ള ചിരിയും പ്രൈസ്തലോഡ് എന്ന വാക്കുമല്ല, അതിനപ്പുറത്ത് അവരുടെ ഹൃദയം സന്തോഷിക്കുന്നത് പോലെ തന്നെ, കർത്താവേ എൻ്റെ സഹോദരൻ നീ അത് കൊടുത്തല്ലോ, എൻ്റെ കർത്താവേ എൻ്റെ പ്രിയപ്പെട്ടവൻ നീ അത് കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു മനസ്സ് ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് നമുക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദുഃഖിക്കുന്നവരോടുള്ള ദുഃഖിക്കാൻ, ഒരു നഷ്ടം വരുമ്പോൾ നമുക്ക് ചേർന്നിട്ട് ദുഃഖിക്കാമോ, അപ്പോട്ടെ അവന് ദുഃഖം വന്നല്ലോ. എന്നാലും ചിലർ അതിലും സന്തോഷിക്കും പാടില്ല. ദുഃഖിക്കുന്നവരുടെ ആത്മാർത്ഥമായിട്ട് ദുഃഖിക്കണം, സന്തോഷിക്കുന്നവരുടെ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ, സ്തോത്രം. ആമേൻ. അപ്പം രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പഠിച്ചത്. ഒന്ന് എന്താണ്? ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണം, ശപിക്കരുത്, അവരെ അനുഗ്രഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത് പഠിച്ചത് എന്താണ്? സന്തോഷിക്കുന്നവരോടുകൂടെ എന്ത് ചെയ്യണം? സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യണം. അപ്പം യഥാർത്ഥമായ സന്തോഷം വേണം. കണ്ടോ, ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമുക്ക് വാസ്തവമായ സന്തോഷം. നിന്റെ കൂടെ ദൈവത്തെ
ആരാധിക്കുന്നവൻ നന്മ പ്രാപിക്കുമ്പോൾ വാസ്തവമായ സന്തോഷം, നിങ്ങളുടെ അയൽവാസി നന്മ പ്രാപിക്കുമ്പോൾ വാസ്തവമായ സന്തോഷം. ഒരിക്കലും മനസ്സിൽ അവൻ സന്തോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കുശുമ്പ് ഉണ്ടാകരുത്. അങ്ങനെ ഒരു കുശുമ്പ് വരുമ്പോൾ എന്നാ പറ്റും? നിങ്ങളുടെ അനുഗ്രഹത്തിന് അത് തടസ്സമാകും. ബിക്കോസ് നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് ദോഷം വരാതെ സൂക്ഷിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തു ഇന്നും നമ്മളിലൂടെ ആമേൻ അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ നമ്മളിലൂടെ അവൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നമ്മളിലൂടെ അവൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് യേശു ആണെങ്കിൽ ആമേൻ ശത്രുവിനെ എന്നാ ചെയ്യും? ശത്രുവിനെ സ്നേഹിക്കും. അവനെ ഉപദ്രവിക്കുമോ? ഇല്ല. അവനെ ഉപദ്രവിച്ചവരെ അവൻ അനുഗ്രഹിച്ചു. അത് തന്നെ നമ്മളിലൂടെ സംഭവിക്കട്ടെ. അതുപോലെ തന്നെ യേശു ആണെങ്കിലോ മറ്റൊരുത്തിനും ദുഃഖം വരുമ്പോൾ ലാസറിൻ്റെ ഭവനത്തിൽ പോയി ആത്മാർത്ഥമായിട്ട് ദുഃഖിച്ചു. ആമേൻ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഒരുത്തിന് സന്തോഷം വരുമ്പോൾ യേശു കൂടെ സന്തോഷിക്കും. ആ ഒരു ക്യാരക്ടർ നമ്മളിൽ ഫോം ചെയ്യണം. തുടർന്ന് ദൈവം അനുവദിച്ചാൽ താഴോട്ടുള്ള വാക്യങ്ങൾ നാളെ നമുക്ക് പഠിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക. ആമേൻ. ക്രിസ്തു നിന്റെ അകത്തുണ്ട്, നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. ആമേൻ. യഹോവയുടെ തേജസ് നമ്മുടെ മേൽ വന്നിരിക്കുന്നു. ആമേൻ ആമേൻ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.